അതേസമയം മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡ് പ്രവൃത്തിക്ക് 2.25 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കിയതായി പി ടി എ റഹീം എം എൽ എ. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ റോഡിന്റെ നവീകരണം വൈകുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ വ്യക്തമാക്കി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചും പൊതുമരാമത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ നേരിൽ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് റീടാറിംഗിന് തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായതെന്നും എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ മാസങ്ങളോളമായി സമരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് റോഡ് പ്രവൃത്തിക്ക് 2.25 കോടി രൂപയുടെ ഭരണാനുമതി ലഭ്യമാക്കിയതായി പി ടി എ റഹീം എം എൽ എ അറിയിച്ചത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥലം ഏറ്റെടുക്കുന്നതിനടക്കം 52.2 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭ്യമാക്കിയ ഈ റോഡിൻ്റെ നവീകരണം വൈകുന്നത് മൂലമുള്ള പ്രയാസങ്ങൾ വ്യക്തമാക്കി നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും പൊതുമരാമത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ നേരിൽ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് റീടാറിംഗിന് തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായതെന്നും എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡിന് കളന്തോട് കൂളിമാട് റോഡ് മാതൃകയിൽ വീതിയില്ലാത്തയിടങ്ങളിൽ സൗജന്യമായി ഭൂമി വിട്ട് കിട്ടാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഏതാനും ഭൂ ഉടമകൾ സ്ഥലം നൽകാൻ സന്നദ്ധമാവാതിരുന്നതാണ് പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിന് തടസ്സമായതെന്നും തുടർന്ന് 2013 എൽ എ ആർ ആർ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും എം എൽ എ വ്യക്തമാക്കി. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിക്കുകയും അതിർത്തിക്കല്ലുകൾ സ്ഥാപിച്ച് പൊതുമരാമത്ത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹികാഘാത പഠനം ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് മുഖ്യപ്രവൃത്തി നടത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും ഈ റോഡ് കെ ആർ എഫ് ബി ഏറ്റെടുത്ത ശേഷം നേരത്തെ 27 ലക്ഷം രൂപയുടെ മെയിൻ്റനൻസ് പ്രവൃത്തികൾ നടത്തിയിരുന്നുവെന്നും ഇപ്പോൾ അനുവദിച്ച തുക ഉപയോഗപ്പെടുത്തി മാവൂർ മുതലുള്ള റോഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളും റീടാറിംഗ് ചെയ്ത് ഗതാഗതത്തിന് സൗകര്യപ്രദമാക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും പി ടി എ റഹീം എം എൽ എ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ മാവൂർ.